കാക്കിയിട്ട നരാധമന്മാർ തന്റെ ഏക പൈതലിനെ തല്ലിക്കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ 13 വർഷം അലഞ്ഞതിന്റെ ഫലം ലഭിച്ച ദിവസം ആരുടെയും കണ്ണു നിറയ്ക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ ക്രൂരത ജഡ്ജി എണ്ണി എണ്ണി പറഞ്ഞത്. ഒരാളെ വെട്ടിക്കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് ഇഞ്ചിഞ്ചായി ഇടിച്ചും ചതച്ചും കൊല്ലുന്നതെന്ന് ജഡ്ജി വിധി പ്രസ്താവന സമയത്ത് ഓർമ്മിപ്പിച്ചത് ക്രൂരതകളുടെ വിശദാംശങ്ങൾ അറിഞ്ഞ നടുക്കത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഉദയകുമാറിന്റെ കൈകൾ കൂട്ടിക്കെട്ടി തടിബെഞ്ചിൽ കിടത്തി അതിനിഷ്ഠൂരമായി ഇരുമ്പുദണ്ട് കൊണ്ട് ഉരുട്ടിക്കൊന്നതിന്റെയും 1.5 മണിക്കൂർ കൊണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അവശേഷിപ്പിക്കാതെ ചതച്ചരച്ചതിന്റെയും വേദനിപ്പിക്കുന്ന വിശദാംശങ്ങൾ ജഡ്ജി വായിച്ചത് കണ്ണു തുടച്ചുകൊണ്ടായിരുന്നു. ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉരുട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എന്തുകൊണ്ടാണ് പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചത് എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണോ ഇതെന്നാണ് ഇത്തരക്കാരുടെ ചോദ്യം. എന്തായാലും ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലെന്നാണ് കോടതി വിധി വായിച്ചാൽ വ്യക്തമാവുക. ഒരാളെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിയവരായിരുന്നു നരാധമന്മാരായ പോലീസുകാർ എന്ന് ജഡ്ജി തന്റെ വിധിന്യായത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. 1.5 മണിക്കൂറാണ് കുറ്റവാളികളായ കെ ജിതകുമാർ, എസ് വി ശ്രീകുമാർ എന്നിവർ ഉദയകുമാർ എന്ന സാധു യുവാവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. ഇക്കാര്യം CBI പ്രത്യേക കോടതി വിധിയിൽ എടുത്തു പറയുന്നു. ഒരാളെ പൊടുന്നനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് പോലെയല്ല, അതിനേക്കാൾ ക്രൂരമായിരുന്നു കൊലപാതകം. സമൂഹത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ച കൃത്യമായി അത്. കൈകൾ കൂട്ടിക്കെട്ടി തടിബെഞ്ചിൽ കിടത്തിയ ശേഷമാണ് ഇരുവരും പീഡനം തുടങ്ങിയത്. ആദ്യം ഇരുകാലുകളിലും ചൂരൽ വടികൊണ്ട് അടി തുടങ്ങി. അതിനുശേഷം ഉദയകുമാറിന്റെ തല ബലമായി പിടിച്ചുവെച്ച് തുടകളിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഉരുട്ടി. ആ പ്രയോഗത്തിൽ തുടയിലെ പേശികൾ തകർന്നു. മരണത്തിന് അതുതന്നെ ധാരാളം. അതിനുശേഷം ഇരുവരും ഉദയകുമാറിന്റെ ശരീരത്തിൽ ഒരു ഭാഗവും ശേഷിപ്പിക്കാതെ മർദ്ദിച്ചു. പീഡനം പൂർത്തിയാക്കാൻ 1.5 മണിക്കൂറാണ് ഇവരെടുത്തത്. നിരപരാധിയായ ഉദയകുമാറിന് ഒന്ന് പ്രതിരോധിക്കാൻ പോലുമായില്ല. 22 മുറിവുകളാണ് ശരീരത്തിൽ കാണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ്. ഉദയകുമാറിനെ ഇഞ്ചിഞ്ചായി ഉരുട്ടാൻ ഉപയോഗിച്ച തടിബെഞ്ചും ഇരുമ്പുകട്ടിലും കൊണ്ടുപോകാൻ ഫോർട്ട് സ്റ്റേഷന് അനുമതി നൽകിയിട്ടുണ്ട്. ഉടുപ്പ്, മുണ്ട്, ചെരുപ്പുകൾ എന്നിവ അപ്പീലിന് ശേഷം നശിപ്പിക്കണം. ഡ്യൂട്ടി നോട്ട്ബുക്കുകളും വീഡിയോ കാസറ്റുകളും കോടതിയിൽ സൂക്ഷിക്കണം. ഉരുട്ടാൻ ഉപയോഗിച്ച ഇരുമ്പ് പൈപ്പ് കണ്ടുകെട്ടണം. അതേസമയം ഉദയകുമാറിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 4,020 രൂപ, കറുത്ത ചരട്, ALS എന്നിവ അമ്മയ്ക്ക് കൈമാറണമെന്നും ജഡ്ജി ഉത്തരവിട്ടു. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 4 ലക്ഷം രൂപ ഉദയകുമാറിന്റെ അമ്മയ്ക്ക് നൽകണം. തുക അപര്യാപ്തമായതിനാൽ കൂടുതൽ നഷ്ടപരിഹാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പരിഗണിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, മറനാടൻ TV.